ഭാരതത്തിലെ ക്രൈസ്തവ സഭകളുടെ ചരിത്ര സ്മൃതികളുടെ മഹാശേഖരം AD 52 മുതൽ വിവിധ ക്രിസ്തീയ സഭകളിലൂടെയും വ്യക്തിസഭകളിലൂടെയും മിഷണറിമാരിലൂടെയും ഭാരതത്തിന് ലഭിച്ച സംഭാവനകൾ വരും തലമുറകളിലേക്ക് പകരുന്ന ചരിത്ര മ്യൂസിയം. മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനും ദേശീയപാതയ്ക്കും സമീപത്ത് ഡിവൈൻ ധ്യാനകേന്ദ്രം ലഭ്യമാക്കിയ 6 ഏക്കറിൽ ഒരുങ്ങുന്ന മ്യൂസിയത്തിന് സവിശേഷതകൾ ഏറെയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരുങ്ങുന്ന ഇത്തരമൊരു ചരിത്ര സ്മാരകത്തിന് വേദിയാകാൻ കഴിഞ്ഞതിൻ്റെ അതിയായ സന്തോഷത്തിലാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തത്ര സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് ക്രൈസ്തവ സമൂഹം. ഇന്ന് നമ്മുടെ ഭാരതം കൈവരിച്ചിരിക്കുന്ന ഈ ഔന്നിത്യത്തിന് പിന്നിൽ മിഷണറിമാർ നൽകിയ ത്യാഗോജ്വലമായ സംഭാവനകൾ എണ്ണമറ്റതാണ്. ഭാരതത്തിൻ്റെ നവീകരണ ചരിത്രത്തിൽ നാളിതുവരെ ക്രിസ്ത്യൻ മിഷണറിമാർ നിർവഹിച്ച പല ത്യാഗങ്ങളും തമസ്കരിക്കപ്പെടുന്ന, മനഃപൂർവ്വം തന്നെ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിലൊരു ഇന്ത്യൻ ക്രിസ്ത്യൻ ഹിസ്റ്ററി മ്യൂസിയം നാം എടുക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ചരിത്ര സാംസ്കാരിക സമന്വയം എന്ന രീതിയിലാണ് മ്യൂസിയം ഒരുക്കുന്നത് എന്നതും കാലിക പ്രസക്തമാണ്. ലക്ഷോപലക്ഷം ആളുകൾക്ക് ആത്മീയ സാന്ത്വനമേകുന്ന ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രമായ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഈ ചരിത്ര മ്യൂസിയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തപ്പെടുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര, മന്ത്രി കെ രാജൻ, കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരി, കർദ്ദിനാൾമാർ ക്ലീമിസ് കതോലിക പാവ തുടങ്ങിയ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ നിറപങ്കാളികളാകുന്നു. ഒപ്പം ഇന്ത്യയിലെ വിവിധ ഭാഷാ പ്രതിനിധികളുടെ സാന്നിധ്യവും കൂടിയാകുന്നതോടെ കേരളീയ ക്രൈസ്തവന് അഭിമാനമേകുന്ന മുഹൂർത്തങ്ങളാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മണ്ണിൽ അരങ്ങേറുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകളെ ഭാരതത്തിൻ്റെ നവീകരണ ചരിത്രത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ നമുക്ക് ഒരു ശൂന്യതയായിരിക്കും അനുഭവപ്പെടുക. അത്രമാത്രം സംഭാവനകൾ ഈ ഭാരതത്തിന് നവീകരണത്തിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ, അതുപോലെ വ്യാകരണം, ഈ മേഖലകളിലൊക്കെ ഗണ്യമായ സംഭാവനകൾ ചെയ്യുവാൻ മിഷണറിമാർക്ക് സാധിച്ചിട്ടുണ്ട്. എത്രയോ നവീകരണ പ്രസ്ഥാനങ്ങൾ ഈ ഭാരതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്ന് രൂപം കൊടുക്കുവാൻ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഒരുമിച്ച് വരും തലമുറയ്ക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രകാശിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ക്രിസ്ത്യൻ ഹിസ്റ്ററി മ്യൂസിയം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ചരിത്ര വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഭാരതത്തെ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും.